നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. വാവ സുരേഷ് പാമ്പ് പിടുത്തം നിർത്തി വീട്ടിൽ കയറണം എന്ന് പറഞ്ഞവരോട് നല്ല മറുപടി. അതും വളരെ സൗമ്യമായ ഭാഷയിൽ എല്ലാവരെയും അംഗീകരിച്ചുകൊണ്ട്. ഇനി പാമ്പ് പിടിക്കുന്നത് വേണ്ടത്ര മുൻകരുതൽ എടുത്തുകൊണ്ട് മാത്രമെന്ന് വാവ സുരേഷ്. അത് നല്ലതു തന്നെ. ഇത്തവണ തന്നെ കടിച്ചത് കരിമൂർഖനാണ്. പലതവണ പാമ്പ് കടിച്ചിട്ടുണ്ട് എങ്കിലും ഇത്തവണ കൂടുതൽ വിഷം കയറിയതായി എനിക്ക് ബോധ്യപ്പെട്ടു. കണ്ണിൻ്റെ കാഴ്ച മറയുന്നതൊക്കെ എൻ്റെ ഓർമ്മയിലുണ്ട്. ജീവൻ പോകുമോ എന്ന് പോലും ഇത്തിരിയൊന്ന് ഭയപ്പെട്ടു. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ആശുപത്രിയിലെത്തിക്കാൻ ഞാൻ ചുറ്റുമുള്ളവരോട് പറഞ്ഞത്. പാമ്പിനെ ഒരു വളത്തിൻ്റെ ചാക്കിൽ കയറ്റാനാണ് ഞാൻ നോക്കിയത്. അതിനിടയിൽ പാമ്പ് കുത്തുകയായിരുന്നു. തീവ്രപരിചരണ വിഭാഗത്തിന് സമീപമുള്ള മുറിയിൽ നിരീക്ഷണത്തിൽ കഴിയുകയാണ് ഇപ്പോൾ വാവ സുരേഷ്. ചെറിയ ഒരു പനിയുണ്ട് എന്നതൊഴിച്ചാൽ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഒന്നുമില്ല. ആരോഗ്യനിലയിൽ നല്ല പുരോഗതിയുണ്ട് എന്ന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ടി കെ ജയകുമാർ പറയുന്നു. ജയകുമാറിനൊക്കെ വലിയ സന്തോഷം. നാളെ ആശുപത്രി വിടാൻ കഴിയുമെന്നാണ് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ പ്രതീക്ഷ. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മികച്ച ചികിത്സയും പരിചരണവുമാണ് തനിക്ക് ലഭിച്ചതെന്ന് വാവ സുരേഷ് പറയുന്നു. ഇവിടുത്തെ ഡോക്ടർമാരുടെ ശ്രമഫലമായാണ് തനിക്ക് ജീവിതം തിരികെ ലഭിച്ചത്. ഒട്ടേറെ ആളുകൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. അവർക്കൊക്കെ ഒരുപാട് നന്ദി. ഈ കടപ്പാട് ഒരിക്കലും തീർക്കാൻ കഴിയില്ല എന്ന് വാവ സുരേഷ് പറയുന്നു. എന്നാൽ വാവയോട് കേരളത്തിലെ ജനങ്ങൾ പറയുന്നത് ഒന്നു തന്നെ, ഇത് ഞങ്ങൾ മലയാളികൾക്ക് വാവ സുരേഷിനോടുള്ള കടപ്പാടാണ്. എത്ര പ്രാർത്ഥിച്ചാലും ഈ കടപ്പാട് തീർക്കാൻ കഴിയില്ല എന്ന് മലയാളികൾക്കറിയാം. അത്രയേറെ മലയാളികളെ സ്നേഹിച്ചിരുന്നു വാവ സുരേഷ്. എന്നാൽ വാവ സുരേഷിൻ്റെ കീർത്തി ഇപ്പോൾ ഇന്ത്യ നിറയെ പരന്നൊഴുകുകയാണ്. വാവ സുരേഷിനെ പാമ്പ് കടിച്ച ആദ്യ ദിവസം തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിരുന്നു. ഡെയിലി മെയിൽ എന്ന പാശ്ചാത്യ ലോകത്ത് ഏറ്റവും പ്രശസ്തമായ പത്രം പോലും മിറാക്കിൾ എന്നായിരുന്നു വാവ സുരേഷ് ജീവിതത്തിലേക്ക് മടങ്ങിയപ്പോൾ അതിനെ വിശേഷിപ്പിച്ചത്. മന്ത്രി വി എൻ വാസവനും ജോബ് മൈക്കിൾ MLA ഇന്നലെ മെഡിക്കൽ കോളേജിലെത്തി വാവ സുരേഷിനെ സന്ദർശിച്ചു. മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്ത് വാവ സുരേഷിനെ ഒരു നോക്ക് കാണാൻ ഒരുപാട് ആരാധകർ തടിച്ചുകൂടിയിരിക്കുന്നു. 65 കുപ്പി ആൻറ്റി സ്നേക് വെനം വാവ സുരേഷിന് തിരികെ ജീവിതം നൽകിയത് ഇങ്ങനെയെന്ന് ഡോക്ടർമാർ. മൂർഖൻ്റെ കടിയേറ്റാൽ പരമാവധി രോഗികൾക്ക് നൽകുക 25 കുപ്പിയാണ്. എന്നാൽ വാവ സുരേഷിന് ആദ്യ 25 കുപ്പിയുടെ ഡോസ് നൽകിയിട്ടും ഒട്ടും കുറയുന്ന ലക്ഷണമില്ല. തുടർന്നായിരുന്നു ഇത്രയേറെ ആൻറ്റീവനം കുത്തിവെച്ചത്. നമ്മൾ മലയാളികൾ ഹൃദയം നൊന്ത് വാവ സുരേഷിൻ്റെ ജീവിതം തിരികെ കിട്ടാനായി പ്രാർത്ഥിച്ചപ്പോൾ അങ്ങ് തമിഴ്നാട്ടിലും അതിൻ്റെ അലയൊലികൾ ദൃശ്യമാണ്. വാവയെ പാമ്പ് കടിച്ച ആദ്യ ദിവസം ചിലർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചത് ഒത്തിരി വേദനിപ്പിക്കുന്ന വാക്കുകളായിരുന്നു. വളരെ പ്രാകൃതമായ നിലയിലാണ് വാവ സുരേഷ് പാമ്പുകളെ പിടിക്കുന്നത്. ഈ പാമ്പുകളെ എന്തിനാണ് ഇത്ര വേദനിപ്പിക്കുന്നത് എന്നൊക്കെ ഹരീഷ് വാസുദേവനെ പോലെയുള്ളവർ ചോദിച്ചിരുന്നു. പ്രാകൃതമായ രീതിയിൽ അശാസ്ത്രീയമായി പാമ്പുകളെ പിടിക്കുമ്പോൾ അവയ്ക്ക് ഒരുപാട് വേദനയെടുക്കാറുണ്ട് എന്നായിരുന്നു അവരുടെ മുഖ്യ വിമർശനം. എന്നാൽ വാവ സുരേഷ് പാമ്പിനെ പിടിക്കുന്നത് നേരിട്ട് കണ്ടിട്ടുള്ളവരൊന്നും അങ്ങനെ പറയില്ല. അത്രയേറെ കരുതലോടെയും സ്നേഹത്തോടെയുമാണ് ഓരോ പാമ്പിനെയും അദ്ദേഹം തൻ്റെ കൈക്കുമ്പിളിൽ കോരിയെടുക്കുന്നത്. പിന്നീട് ഈ പാമ്പുകളെ ഏതെങ്കിലും ഉൾവനത്തിലേക്ക് സ്വതന്ത്രമായി തുറന്നുവിടാനുള്ള ആ നല്ല മനസ്സ്. ഏറ്റവും നിബിഡ വനങ്ങളിൽ തന്നെയാണ് വാവ സുരേഷ് പിന്നീട് ഈ പാമ്പുകളെ തുറന്നുവിടുന്നത്. ഹിന്ദു പുരാണത്തിൽ ക്ഷേത്രാചാരവുമായി ബന്ധപ്പെട്ട് നാഗങ്ങൾക്ക് വളരെ വലിയ പ്രാധാന്യമാണ് നൽകുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ തമിഴ്നാട്ടിൽ വാവ സുരേഷിനു വേണ്ടി പ്രത്യേക പൂജയും പ്രാർത്ഥനയുമൊക്കെ നടത്തിയത്. പാമ്പുകളെ പിടിച്ച് കൊല്ലാതെ സുരക്ഷിതമായ മറ്റൊരു സങ്കേതത്തിൽ തുറന്നുവിടുന്ന വാവ സുരേഷിനെ ആരാധനയോടെയാണ് തമിഴ് ജനത കാണുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം തെങ്കാശി ജില്ലയിലെ കരിവാലം വണ്ടനല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് സർക്കിൾ ഇൻസ്പെക്ടർ കാളിരാജൻ, സബ് ഇൻസ്പെക്ടർ രാജഗോപാൽ, വനിതാ പോലീസ് ഉദ്യോഗസ്ഥ അൻപു സെൽവി, ലൂർദ് ബേരി എന്നിവരുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം ശ്രീപാൽ വണ്ണനാഥർ ക്ഷേത്രത്തിൽ പ്രത്യേക പൂജകളും വഴിപാടുകളുമൊക്കെ നടത്തി. പോലീസ് സംഘത്തോടൊപ്പം പഞ്ചായത്ത് പ്രസിഡന്റ് ബാരിയപ്പൻ, പൊതുപ്രവർത്തകരായ പളനിവേൽ രാജൻ, ഷൺമുഖവേൽ, ഈശ്വരൻ, ശരവണ പെരുമാൾ, വീരരാജൻ, പ്രദേശവാസികളൊക്കെ പൂജയിൽ പങ്കെടുത്തു.
പൂജയോടനുബന്ധിച്ച് ക്ഷേത്രത്തിനു സമീപം വാവാ സുരേഷ് വലിയ രാജവെമ്പാളിയോടൊപ്പം നിൽക്കുന്ന നിരവധി കട്ടൗട്ടുകളാണ് ഉയർത്തിയിട്ടുള്ളത്. വാവാ സുരേഷിന്റെ ഫോട്ടോ പതിച്ച ബോർഡുമായി കരിവാലം മണ്ടനല്ലൂർ പോലീസിന്റെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിലേക്കെത്തുകയും പൂജകൾ നടത്തുകയും ചെയ്തു. വാവാ സുരേഷ് ജീവിതത്തിലേക്ക് മടങ്ങി വന്നതിൽ തങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് എന്ന് പോലീസ് ഉദ്യോഗസ്ഥരും പൊതുപ്രവർത്തകരുമൊക്കെ പറഞ്ഞു. വാവാ സുരേഷ് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തിയത് കേരളക്കരയ്ക്ക് വലിയ ഉത്സവമാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരും നഴ്സുമാരുമൊക്കെ ഉത്സാഹത്തിമിർപ്പിലാണ്. സ്വയം കരംഭക്ഷണം കഴിച്ചു തുടങ്ങി, പരസഹായമില്ലാതെ നടന്നു തുടങ്ങി. ഇപ്പോൾ ആൻറ്റിബയോട്ടിക്കുകൾ മാത്രമാണ് വാവാ സുരേഷിന് നൽകുന്നത്. നാളെ ആശുപത്രി വിടാൻ കഴിയും എന്ന വാർത്തയും ഏറെ സന്തോഷം പകരുന്നു. വാവാ സുരേഷിന് വേണ്ടി കേരളത്തിലെ എല്ലാ ജനങ്ങളും വലിയ വഴിപാടുകളും പ്രാർത്ഥനകളുമൊക്കെ നടത്തിയത് വലിയ വാർത്തയായിരുന്നു. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നിലയ്ക്കാതെത്തുന്ന ഫോൺ കോളുകൾ, കേരളത്തിലെ മിക്ക വീടുകളിലും മുഖ്യ സംസാര വിഷയം വാവയുടെ ആരോഗ്യം തന്നെയായിരുന്നു. എന്നാൽ വാവാ സുരേഷിനെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത് മോഡേൺ മെഡിക്കൽ സയൻസ് ആണെന്നും അതിൽ ഭക്തിയെ എന്തിനാണ് വലിച്ചിഴക്കുന്നതെന്നും ചിലർ വിമർശനങ്ങൾ കുറിക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ. മനുഷ്യരുടെ ഭയത്തിന്റെ ബഹുസ്ഫുരണം മാത്രമാണ് ഭക്തിയും പ്രാർത്ഥനയുമെന്നാണ് ഇക്കൂട്ടർ വാദിക്കുന്നത്. നല്ല ചിന്താശക്തി ശകലങ്ങൾ പങ്കുവെക്കുന്ന KP സുകുമാരനെ പോലെയുള്ളവർ ഇത്തരം കുറിപ്പുകൾ എഴുതുന്നു. അതിലെ ശാസ്ത്രീയതയും അശാസ്ത്രീയതയുമൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾ നോക്കുന്നില്ല. ജനങ്ങൾക്ക് മുന്നിൽ ഒന്നു മാത്രമേയുള്ളൂ, വാവാ സുരേഷിനോടുള്ള ആ സ്നേഹവും കടപ്പാടും. അത് ഓരോ ജനങ്ങൾക്കും പ്രകടിപ്പിക്കാൻ ഒരൊറ്റ മാർഗമേയുള്ളൂ, നല്ല പ്രാർത്ഥന. മൃഗങ്ങളെയും പാമ്പുകളെയും മനുഷ്യരെയുമൊക്കെ ഒരുപോലെ സ്നേഹിച്ച, ചേർത്തുപിടിച്ച വാവാ സുരേഷ് നാളെ ആശുപത്രി വിട്ടിറങ്ങുമ്പോൾ ഇനി നമുക്ക് ഏറെ സന്തോഷിക്കാം. വാവയ്ക്ക് ഇഷ്ടമുള്ള ജീവിതത്തിലേക്ക് തന്നെ വാവാ സുരേഷ് മടങ്ങട്ടെ. വാവാ സുരേഷിനെ പോലൊരാളെ ഉപദേശിക്കാനും നേർവഴിക്ക് നയിക്കാനുമൊന്നും നമുക്കെന്താണ് യോഗ്യത? നമ്മളെക്കാളൊക്കെ ഒരുപാട് ഉയരത്തിൽ തന്നെയാണ് വാവാ സുരേഷിൻ്റെ മനസ്സ്. അതുതന്നെയാണ് ദൈവങ്ങളുടെ കരുതലും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത, ഇൻസൈഡ്.